നടി ആക്രമിച്ച കേസിൽ കാവ്യ മാധവനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ നേതൃത്വത്തിൽ ആലുവയിലെ വീട്ടിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. വധഗൂഢാലോചന കേസിലും കാവ്യയെ ചോദ്യം ചെയ്യും. അതേസമയം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ അപേക്ഷയിൽ ദിലീപ് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു. അപേക്ഷ പരിഗണിക്കുന്നത് വിചാരണ കോടതി ഈ മാസം 12 മാറ്റി. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, 4.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാവ്യ പൂർണ്ണമായും ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചോ? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? 12 തുടങ്ങിയ ചോദ്യം ചെയ്യൽ 4:30 അവസാനിച്ചത്. ക്രൈംബ്രാഞ്ച് സംഘം ആലുവയിലെ വീട്ടിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 6 ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശിച്ച ക്രൈംബ്രാഞ്ച് കാവ്യയ്ക്ക് നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്യൽ ഹാജരാകുന്ന സ്ഥലം അറിയിക്കണമെന്നും ഈ നോട്ടീസിൽ പറഞ്ഞിരുന്നു. ആലുവയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യലാകാമെന്ന് കാവ്യ ക്രൈംബ്രാഞ്ചിന് മറുപടി നൽകുകയും ചെയ്തു. നേരത്തെ നോട്ടീസ് നൽകിയപ്പോഴും വീട്ടിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിന് മാത്രമേ കാവ്യ വഴങ്ങിയിരുന്നുള്ളൂ. എന്നാൽ ചോദ്യം ചെയ്യാനായി പ്രൊജക്ടർ സംവിധാനങ്ങൾ സജ്ജീകരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി വീട്ടിലെത്തി ചോദ്യം ചെയ്യേണ്ട എന്നാണ് അന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. പക്ഷേ മെയ് 31 തുടരന്വേഷണം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തോടെ നടപടികൾ അതിവേഗം പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് കാവ്യയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകിയത്. വീട്ടിൽ വെച്ച് മാത്രം ചോദ്യം ചെയ്യാനാകാമെന്ന് കാവ്യ ക്രൈംബ്രാഞ്ചിനോട് ആവർത്തിച്ചതോടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയ അന്വേഷണ സംഘം ഇന്ന് 12 ആലുവയിലെ പത്മ സരോവരത്തിൽ എത്തുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിനെ കൂടാതെ ക്രൈംബ്രാഞ്ച് എസ് പി മോഹനേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 2 സംഘവും പത്മ സരോവരത്തിലെത്തി. ഇതോടെ ദിലീപ് 1 പ്രതിയായ വധഗൂഢാലോചന കേസിലും കാവ്യയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് ഉറപ്പാവുകയായിരുന്നു. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിന്റേതെന്ന പേരിൽ പുറത്തു വന്ന ഫോൺ സംഭാഷണത്തിൽ കാവ്യയ്ക്കും കേസിൽ പങ്കാളിത്തമുണ്ട് എന്ന തരത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു. കൂടാതെ നടി ആക്രമിച്ച സംഭവത്തിന് ശേഷം പൾസർ സുനി പെൻഡ്രൈവുമായി കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിൽ എത്തി എന്ന സാക്ഷിമൊഴിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കാവ്യ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അത് നടി ആക്രമിച്ച കേസിന്റെ ഭാഗമായി തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉള്ള ചോദ്യം ചെയ്യൽ കൂടാതെ വധഗൂഢാലോചന കേസിലും കാവ്യ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയായിരിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഒരുപക്ഷേ കാവ്യയുടെ ഇന്നത്തെ മൊഴിയൊക്കെ പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു തീരുമാനമെടുത്തേക്കും. അതേസമയം കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ അപേക്ഷയിൽ ദിലീപ് വിചാരണ കോടതിയിൽ ഇന്ന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടായി. ഈ സാഹചര്യത്തിൽ വാദത്തിനായി കൂടുതൽ സമയം വേണം എന്നും പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ പരിഗണിക്കുന്നത്. കോടതി ഈ മാസം പറഞ്ഞു. ശരി, കെ എം ഉമേഷ് കൊച്ചിയിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു. 4.5 ചോദ്യം ചെയ്യൽ നീണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ വധഗൂഢാലോചന കേസിലിനൊപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസിലും കാവ്യയെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്.